ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു വർക്ക് ലഗാരം ടെക് ട്രാവൽ ലേറ്റ് പതിവിൽ വിപരീതമായ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഓപ്പോ A52 എന്നാണ് എന്നൊരു ഫോണാണ് 16,990 രൂപ വിലയുള്ള ഒരു ഫോണാണ് ബാക്കി ഓപ്പോ ഡിവൈസുകളെ പോലെ അല്ല ഇത് കുറച്ചുകൂടി ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത് ഓപ്പോ A52 കോമ്പറ്റീഷനെ അപേക്ഷിച്ച് നല്ല ഹാർഡ്വെയർസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് സ്നാപ് ഡ്രാഗൺ 665 ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ട് റിയർ ക്യാമറ ആൻഡ് പഞ്ച് ഹോൾ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ പിന്നെ 5000 mAh ബാറ്ററി ഇൻക്ലൂഡഡ് ആണ് രണ്ട് കളർ വേരിയൻ്റിലാണ് അത് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ആദ്യം ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം A52 എന്നൊരു മോഡലാണ് 6 GB റാം 128 GB സ്റ്റോറേജ് ഉണ്ട് ഈ ഒരു സൈഡിൽ ഓപ്പോ എന്നുള്ളൊരു അവരുടെ ബ്രാൻഡ് പിന്നെ ഒരു സീൽ 19P ന്യൂ ഡിസ്പ്ലേ ഓൾ ക്വാഡ് ക്യാമറ 500 mAh ബാറ്ററി ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ 12 MP പ്ലസ് 8 MP പ്ലസ് 2 MP പ്ലസ് 2 MP ഫ്രണ്ട് ക്യാമറ 16 MP അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് 5000 mAh ബാറ്ററി സ്ക്രീൻ റെസൊല്യൂഷൻ സ്ക്രീൻ സൈസ് വന്നിട്ട് 6.5 inch അങ്ങനെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 192 grams ആണ് ഓക്കെ നമുക്കതൊന്ന് സീൽ പൊട്ടിക്കാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ബോക്സാണ് അതിനുള്ളില് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കേസാണ് ഒരു സിലിക്കോൺ കേസ് പ്ലസ് സിം ഇജക്റ്റഡ് പിന്നെ യൂസർ മാനുവൽ എല്ലാം കൂടി അതിനകത്താണ് വെച്ചിരിക്കുന്നത് യൂസർ മാനുവൽ ഇതിൻ്റെ ആവശ്യമില്ല സോ ഒരു നല്ല ബിറ്റ് ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കോൺ കേസാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പോ ഇതാണ് ഓപ്പണ ഓപ്പോ ഫോൺ A52 എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഫോൺ തന്നെയാണ് 6.5 inch ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ ഇതന്നെ നമുക്ക് ഫോൺ മാറ്റിയിട്ട് നോക്കാം 18 W അഡാപ്റ്റർ ആണ് വന്നിരിക്കുന്നത് ടൈപ്പ് സി ചാർജർ ആൻഡ് ഡേറ്റ കേബിള് അതുപോലെ തന്നെ പല വേരിയൻറ്റിലും ഇല്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് ഹെഡ്ഫോണിന് ഓപ്പോ എന്തായാലും ഹെഡ്ഫോൺ കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വലിയ കാര്യം തന്നെയാണ് അത്യാവശ്യം ഒരു വലിയ ഫോൺ തന്നെയാണ് അതായത് 6.5 inch ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ 1080p ന്യൂ ഡിസ്പ്ലേ ഓൾ ക്വാഡ് ക്യാമറ ഇതാണ് ക്വാഡ് ക്യാമറാസ് എന്ന് പറയുന്നത് 12 MP 8 MP 2 MP പ്ലസ് 2 MP ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് പോളി കാർബൺ ആണ് ബാക്ക് കേസ് സോ പ്ലാസ്റ്റിക് ആണ് സോ എന്തായാലും നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ ഫോണ് കയ്യിലെടുത്തിട്ട് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിന് ഓളിയം ബട്ടൺ വന്നിട്ടുണ്ട് സാധാ നോർമൽ ഓളിയം ബട്ടൺ റൈറ്റ് സൈഡിന് ഫിംഗർ പ്രിന്റും ഫിംഗർ സെൻസറും ആൻഡ് പവർ ബട്ടണും അവിടെ തന്നെയാണ് റൈറ്റ് സൈഡാണ് 0.5 mm ഹെഡ്സെറ്റ് ടൈപ്പ് സി അതായത് ചാർജിംഗ് പോയിന്റ് അതുപോലെ മൈക്ക് യൂണിറ്റ് സ്പീക്കർ യൂണിറ്റ് എല്ലാം ബോർഡർ സൈഡിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ് നമ്മുടെ സെൽഫി ക്യാമറ 16 MP സെൽഫി ക്യാമറ പഞ്ച് ഹോൾ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്തതിനു ശേഷം ബാക്കി അതിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സെല്ലാം നമുക്ക് പറയാം 6.5 ഫുൾ HD ഡിസ്പ്ലേ ആണ് HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് കുഴപ്പമില്ല കളർ വോയിസ് വന്നിട്ട് 7.1 ആണ് വോയിസ് ആൻഡ്രോയിഡ് 10 ആണ് ലൈറ്റ് വെയ്റ്റ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻബിൽഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻബിൽഡ് ആണ് ഗൂഗിളിൻ്റെ ഒരു ഫോൺ തന്നെയാണെന്ന് പറയാൻ തന്നെ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിവൈസ് നെയിം ഓപ്പോ A52 അതുപോലെ തന്നെ കളർ വോയിസ് V7.1 സ്നാപ്ഡ്രാഗൺ 665 റാം അതുപോലെ 6 GB റാം പ്രോസർ അതുപോലെ ഡിവൈസ് 128 GB ഡിവൈസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ട്
സോ ഓവറോൾ ഈ ഒരു ഫോണ് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുണ്ടെങ്കിൽ പബ്ജി എല്ലാവരും ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്, ഒന്ന് ക്യാമറ നോക്കും, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റും, പബ്ജി കളിക്കാൻ പറ്റും. പബ്ജി കളിക്കാൻ ഞാനിതിൽ കളിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. പബ്ജി കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ പബ്ജി ലൈറ്റാണ് കളിച്ചത്. പബ്ജി ലൈറ്റ് ഏകദേശം ഒരു 16 മിനിറ്റോളം ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിം കളിച്ച സമയത്ത് ഒരു 4-5 ഗെയിം കളിച്ചപ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ ഹീറ്റാവാൻ തുടങ്ങിയത്. ചെറിയ രീതിയിൽ ഹീറ്റാവാൻ തുടങ്ങിയത്. ഒരു അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള ഹീറ്റിംഗ് പ്രോബ്ലം ഈ ഒരു ഫോണിലുണ്ട്. അത് പബ്ജി കളിച്ചതിന് ശേഷമാണ് അത് ഫീലായത്. സോ പബ്ജി കളിക്കാനൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു, വളരെ സ്പീഡപ്പായിട്ട് കളിക്കാൻ കഴിഞ്ഞു. സോ ഓവറോൾ ഈ ഒരു ഫോണ് ബെറ്ററാണ്, ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ തൽക്കാലം ക്യാമറയുടെ ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. 4K വീഡിയോ റെക്കോർഡിംഗ് എല്ലാം ഉള്ളതുകൊണ്ടാണ് വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ക്യാമറ എന്ന് പറയുന്നത് നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, മോഡിനകത്താണ് നമ്മുടെ ISO കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോസ് നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഉള്ളത്. പക്ഷെ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം ഇതിൻ്റെ സൂമിങ് ഇത് സാധാരണ ഒരു ഫോണിലാണെന്നാണെങ്കിൽ പിരിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അത്രയും ആ ഒരു ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫോണിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഫോട്ടോസ് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാലും ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത ഒരു ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അത് ഒരു ബെറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് എങ്കിൽ മാത്രമേ ഈ ക്യാമറയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ അതിൽ പ്ലേ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.